നമസ്കാരം. കുട്ടികളിലെ ഡെങ്കിപ്പനിയാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ വിനോദ് പോൾ സംസാരിക്കും. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ ക്യൂവിലേക്ക് ഡോക്ടർ, മഴക്കാലമാണ്, ഒരുപാട് തരം പനികളുണ്ട്, ഇതിൽ എന്താണ് ഡെങ്കിപ്പനി? ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ ഫീവറാണ്. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് കൊതുകടിയിലൂടെ പരക്കുന്ന ഒരു വൈറൽ ഫീവറാണ്. ഇപ്പൊ ഫ്ലാവിവിറിഡെ എന്ന് പറഞ്ഞൊരു വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറൽ ഫീവർ. സാധാരണ വൈറൽ ഫീവറുകൾ പോലെ തന്നെ ഈ പനിയിലും വളരെ ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. മറ്റേ ശരീരവേദനയും ചില പിള്ളേർക്ക് ചില ജലദോഷം ചുമയൊക്കെ ഉണ്ടാകും. ചിലപ്പോ വയറ്റിളക്കവും ഛർദിയും ഒക്കെ ഉണ്ടാകാം. സിവിയർ ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. കാൽപോളിനോട് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ പാരസെറ്റമോളിനോട് റെസ്പോണ്ട് ചെയ്യും. പിന്നെ ശരീരവേദന ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ പനി ചിലപ്പോൾ ഒന്ന് താഴും. പക്ഷെ നമ്മൾ ആ സമയത്താണ് ശരിക്കും ഡെങ്കിപ്പനിയുടെ കെയർഫുൾ ആയിരിക്കേണ്ട, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്ന ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ വയറുവേദന, ഛർദി, യൂറിൻ പാസ് ചെയ്യുന്ന യൂറിൻ പാസ് ചെയ്യുന്ന കുറയുക, അതുപോലെ തന്നെ ചിലപ്പോൾ മൂക്കീന്നോ അല്ലെങ്കിൽ ഗംസീന്നോ ഒക്കെ ചെറിയ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടാകുക. അങ്ങനത്തെ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഈ ക്രിട്ടിക്കൽ ഫേസിൽ 4, 5, 6 ദിവസങ്ങളിലായിരിക്കും ഉണ്ടാകുക. അതിനുശേഷം ഒരു 7, 8, 9 ദിവസങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു റെസൊല്യൂഷൻ ഫേസ് ആണ്, റിക്കവർ ചെയ്യുന്ന ഒരു ഫേസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഫീവറാണ് സാധാരണ വൈറൽ ഫീവേഴ്സ് പോലെ തന്നെ. ആൻഡ് സാധാരണ വൈറൽ ഫീവേഴ്സിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുള്ളത് ഈ ക്രിട്ടിക്കൽ ഫേസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഇതാണ് കൂടുതലുണ്ടെങ്കിൽ എല്ലാവരിലും ഒരുപോലുള്ള ലക്ഷണങ്ങളാകുമോ, അതോ ചിലരിൽ ഇത് മൈൽഡായിട്ട് അറിയാതെ പോകുമോ? കാരണം ഈ ഒരു നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അറിയാതെ പോകുമോ, അതോ ഒരേ ലക്ഷണങ്ങൾ അത് സിവിയറായി എല്ലാവരിലും അങ്ങനെ സംഭവിക്കുമോ? അതായത് ഒന്ന് ഈ നമുക്ക് ഒരു കൊതുകടിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ കിട്ടുന്ന വൈറൽ ലോഡ് അനുസരിച്ചിരിക്കും ഇതിന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത്. 2 ഏജ് ഗ്രൂപ്പ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇപ്പൊ ഇൻഫെന്റൈൽ ഡെങ്കി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടിയും സിവിയർ ആയിരിക്കും. കാരണം അവരുടെ ബോഡി സർഫേസ് ഏരിയ, കൊച്ചു കുട്ടികളായിരിക്കും, അപ്പൊ ബോഡി സർഫേസ് ഏരിയ ഒക്കെ കുറച്ച് കുറവായിരിക്കും. അതിനനുസരിച്ച് ഈ ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്രിട്ടിക്കൽ ഫേസിലൊക്കെ അവർക്ക് സിംപ്റ്റംസ് ഒക്കെ ചിലപ്പോൾ കൂടുതൽ കണ്ടെന്നിരിക്കാം. അപ്പോ ഇതായി അങ്ങനെ. പിന്നെ ഒരുപാട് പ്രായം ചെല്ലുന്നവര്, അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലും ചിലപ്പോൾ തീവ്രമായിട്ട് ഉണ്ടാകാം. അപ്പൊ യൂഷ്വലി നമ്മുടെ ലെസ് ദൻ 1 ഇയർ ഏജ് ഗ്രൂപ്പ് ആണ് പിള്ളേരിൽ, കുട്ടികളിൽ നമ്മൾ കുറച്ച് കെയർഫുള്ളായി, കൂടുതലും കെയർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ സിംപ്റ്റംസ് കുറച്ച് കൂടുതൽ കാണാവുന്ന ഇത്. എന്നിരുന്നാലും മറ്റു പിള്ളേരിലും ഇതൊക്കെ കാണാം. അതിനാണ് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. ഈ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഡോക്ടറെ കാണുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോ വാർണിംഗ് സൈൻസ് പറഞ്ഞോളൂ. വാർണിംഗ് സൈൻസ് എന്ന് പറയുമ്പോ അതായത് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ 3 ദിവസം നല്ല പനിയുണ്ടായിരിക്കും. ഈ 4, 5, 6 ദിവസത്തില് ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ട്രിഗർ ചെയ്ത് ഒരു സൈറ്റോകൈൻ സ്റ്റോം, അല്ലെങ്കിൽ അതൊരു ഇമ്മ്യൂൺ, അമിതമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടായി, നമ്മുടെ ബോഡിയുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ കുറച്ച് ലീക്കിയാക്കി, അതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അംശമൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു ഇതാണ് ഉണ്ടാകുക. ആ സമയത്ത് എന്ത് പറ്റും, നമ്മുടെ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച ശേഷം എത്ര ദിവസത്തിനുള്ളിലാണ് ഈ രോഗലക്ഷണം ഉണ്ടാവുക സാധാരണ കുട്ടികളിൽ? ഒരു 1 to 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ഫീവർ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഹൈ ഗ്രേഡ് ഫീവറും ബാക്ക്, നല്ല ബാക്ക് പെയിൻ, അല്ലെങ്കിൽ മയാൽജിയ. പിന്നെ ചില പിള്ളേരിൽ നമ്മൾ ഇപ്പൊ ഡയറിയും വോമിറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. അതുകൂടാതെ മറ്റേ കോഫ് കോൾ കുറയ്ക്കുക എന്ന് പറയുന്ന ചുമ ജലദോഷം പോലെയൊക്കെ, ഏതൊരു വൈറസ് വൈറൽ ഫീവർ പോലെ തന്നെ ഇത് വിത്തിൻ 2 ഡേയ്സ് ഉണ്ടാകും. ആ ഒരു ഫസ്റ്റ് 3 ഡേയ്സ്, ആ ഫെബ്രൈൽ ഫേസ് എന്ന് പറയും, ആ ഫസ്റ്റ് 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഇതുപോലത്തെ വാർണിംഗ് സൈൻസ്, അതായത് വയറുവേദന, പ്രത്യേകിച്ച് വയറിന്റെ റൈറ്റ് സൈഡിലുള്ള വേദന, നിർത്താതെയുള്ള ഛർദ്ദിൽ, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക, ഭയങ്കര ക്ഷീണമായിട്ട് മൂത്രം ഒഴിക്കുന്നതൊക്കെ കുറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, നമുക്കറിയാം എല്ലാ വൈറൽ ഫീവേഴ്സും കുറച്ച് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ കുറയ്ക്കുന്നതാണ്, പക്ഷെ ഡെങ്കിയിൽ കുറച്ച് കൂടുതലായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ കുറയും. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള മെക്കാനിസം, കോഗുലേഷൻ, കോഗുലേറ്റീവ് മെക്കാനിസംസ് ഒക്കെ അത് കുറച്ച് ഇന്റർഫിയർ ചെയ്യും. അപ്പൊ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചിലപ്പോൾ ഈ ക്രിട്ടിക്കൽ ഫേസിൽ നമ്മൾ കാണാറുണ്ട്.
മൂക്കിൽ നിന്ന് ചിലപ്പോൾ ചോര വരിക, അല്ലെങ്കിൽ പല്ല് തേക്കുന്ന സമയത്ത് ഗംസിൽ നിന്ന് ചോര വരിക, ഇതൊക്കെയാണ് നമ്മുടെ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാർണിംഗ് സൈൻസ് വല്ലതും കാണുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവണം. നമുക്ക് ശരീരത്തിൽ ബ്ലഡിന്റെ അകത്ത് വെള്ളത്തിന്റെ അംശം കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മുടെ ഓരോ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ അതൊരു കോംപ്രമൈസ് വരുത്തും. അങ്ങനെയാണ് ഈ കോംപ്ലിക്കേറ്റഡ് ഡെങ്കിയിലേക്ക് നമ്മൾ പോകുന്നത്. ശരി, കുട്ടികൾക്ക് നമുക്ക് നമ്മൾ പലതരം വാക്സിൻ നൽകാറുണ്ട്. ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കാനായി ഏതെങ്കിലും വാക്സിനുകൾ ലഭ്യമാണോ? അത് സുരക്ഷിതമാക്കുമോ കുട്ടികളെ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെങ്കി എന്ന് പറയുന്നത് ഒരു സിംഗിൾ വൈറസ് എന്നല്ല, അത് ആക്ച്വലി ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയൻസ് ഉണ്ട്. ഈ ഫ്ലാവിവിറിഡേയും അല്ലെങ്കിൽ ഈ വൈറസിൽ തന്നെ നാല് ഡിഫറെന്റ് സീറോ ടൈപ്സ് ഉണ്ട്. അപ്പൊ എല്ലാ വൈറസുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റിബോഡി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു വാക്സിൻ അത്രയും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. സ്റ്റഡീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഒരു വാക്സിൻ CYP TYD എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാക്സിനൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ എഫിക്കസി ഒന്നും ഇപ്പോഴും സിഗ്നിഫിക്കന്റ് റിസൾട്ട്സ് ഒന്നും കാണിച്ചിട്ടില്ല. സോ ആസ് ഓഫ് നോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു വാക്സിൻ ഇല്ല, ഭാവിയിൽ വന്നേക്കാം. സർ, കുട്ടികൾക്ക് വർഷത്തിലൊരിക്കൽ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൂ വാക്സിൻ എങ്ങനെയാണ്? അത് സുരക്ഷിതമാണോ? ഒരു വർഷം കൂടുമ്പോഴാണോ എടുക്കേണ്ടത്? ഏത് പ്രായം മുതൽ എടുക്കാം? അതേക്കുറിച്ചൊന്ന് പറയാമോ? ഫ്ലൂ വാക്സിനും ഡെങ്കിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വൈറസ് ആണ്. ഫ്ലൂ വാക്സിൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ വൈറസ് കോസ് ചെയ്യുന്ന ഫ്ലൂ, പനി, ചുമ, ജലദോഷം, അതുപോലെ റെസ്പിറേറ്ററി സിംപ്റ്റംസ്, അത് ഒരുപാട് സിവിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി സിംപ്റ്റംസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ് ഈ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത്. ആ ഒരു അസുഖത്തിനുള്ള പ്രതിരോധ വാക്സിനാണ് ഈ ഫ്ലൂ വൈറസ് എന്ന് പറയുന്നത്. 6-ാം മാസം മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. അതുപോലെ തന്നെ ആനുവലി ആണ് നമ്മൾ, വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുക. 5 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വരെ നമുക്ക് ഈ വാക്സിൻ കൊടുക്കാം. ഡെങ്കിപ്പനി ഒരു തവണ വന്നാൽ പിന്നീട് തുടർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട് ഓരോ സീസണിലും? ഡെങ്കിപ്പനി ഇപ്പൊ വന്ന് പിന്നെ അടുത്ത സീസണിൽ വീണ്ടും അത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 വേരിയൻസ് ഓഫ് വൈറസ് ഉണ്ട്. അപ്പോ ഒരു പ്രാവശ്യം ഇപ്പൊ ചിക്കൻ പോക്സ് ഒക്കെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് അല്ലെങ്കിൽ കുറെ കാലം അതിനുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുമെന്ന് പറയും അല്ലെ. പക്ഷെ അതുപോലെയല്ല ഡെങ്കിപ്പനി. ഇൻഫാക്ട് ആദ്യത്തെ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം രണ്ടാമത്തെ ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ അമിതമായിട്ടായിരിക്കും ആ സിംപ്റ്റംസ് ഒക്കെ വരിക. അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണോ ഇതിനെ പ്രതിരോധിച്ച് അതിനെക്കാട്ടിലും കൂടുതൽ തീവ്രതയിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ പ്രതിരോധിച്ച് ഈ പറഞ്ഞ ഈ ഇൻഫ്ലമേറ്ററി സ്റ്റോം അല്ലെങ്കിൽ സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടായിട്ട് ഈ സിംപ്റ്റംസ് ഒക്കെ ഈ രക്തനാടികളിൽ നിന്നും വെള്ളത്തിന്റെ അംശം പുറത്തേക്ക് ലീക്കായി പോയി ബ്ലഡ് ഭയങ്കര തിക്കറായിട്ട് അതുവഴി അതിന്റെ ഫ്ലോ ഭയങ്കര സ്ലഗ്ഗിഷ് ആവുക അല്ലെങ്കിൽ കുറയുക, അതിനനുസരിച്ച് ഓരോ ഓർഗൻസിൽ ബ്ലഡ് ഫ്ലോ കോംപ്രമൈസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കി ഏഷ്യനിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ചിലപ്പോൾ എൻസെഫലൈറ്റിസ് ഒക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു പ്രാവശ്യം വന്നാൽ അടുത്ത പ്രാവശ്യം അത് വരില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല. നമുക്ക് വീണ്ടും അടുത്ത പിന്നത്തെ സീസണിൽ അത് വീണ്ടും വന്നേക്കാം. ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന പരിശോധനകൾ എന്തൊക്കെയാണ്? നമുക്ക് ഡെങ്കിപ്പനി ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് അനുസരിച്ച്, ഇപ്പോൾ ഒരു സീസണൽ ആയിട്ടുള്ള മഴക്കാലത്തോ അല്ലെങ്കിൽ ചില സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ ഉള്ള മഴയത്തൊക്കെ വരുന്ന ഒരു ഫീവറാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു കുട്ടി വരികയാണ്, നല്ല ഹൈ ഗ്രേഡ് ഫീവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ അതിന്റെ വാർണിംഗ് സൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ വാർണിംഗ് സൈൻസ് 4-ാമത്തെ 5-ാമത്തെ ദിവസം മുതലൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് സസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഡെങ്കി ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെയും നമ്മൾ ഇത് സസ്പെക്ട് ചെയ്തിട്ട് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് Dengue NS1 എന്ന് പറഞ്ഞൊരു ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് നമുക്ക് ഫസ്റ്റ് 3 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 4 ഡേയ്സ് വരെ ഈ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടും. 4-ാമത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Dengue NS1 ചിലപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, ആന്റിജനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആന്റിബോഡി Dengue IgM, കുറച്ചുകൂടി കഴിയുമ്പോൾ Dengue IgG, ഈ ആന്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഡെങ്കി സ്ഥിരീകരിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ടെസ്റ്റുകൾ. പിന്നെ മറ്റു ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, ആലിയാണ്, അമ്പലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. ഡോക്ടർ പറഞ്ഞോളൂ.
എന്റെ ചെറുമോക്ക് 5 വയസ്സായോ, ശനിയാഴ്ച തുടങ്ങിയതാ പനി. പനി ഇടക്കിടക്ക് അവള് ഛർദ്ദിക്കും, ആഹാരം കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കത്തില്ല, അവള് മരുന്നും കഴിക്കത്തില്ല, തളർച്ചയും കിടക്കും തന്നെ. ഹലോ, പറഞ്ഞോളൂ. സംശയം ഇത് ഡെങ്കിപ്പനിയാണോന്നാണോ സംശയം? നിങ്ങക്ക് തോന്നുന്ന ഡെങ്കിപ്പനിയാണോന്നാണോ ചോദിക്കുന്നത്? അല്ല, ഇത് ഇപ്പോഴത്തെ ഈ സീസണിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരുപാട് വൈറൽ അസുഖങ്ങൾ, വൈറൽ ഫീവേഴ്സ് ഒക്കെ വളരെ കൂടുതൽ സ്പ്രെഡ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. തക്കാളി പനി അങ്ങനത്തെ പനികളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് പോകുന്ന സമയമാണ്. അപ്പോ അതുകൊണ്ട് എല്ലാ പനിയും ഡെങ്കി എന്നല്ല നമ്മൾ പറയുന്നത്. ഈ യൂഷ്വലി ഡെങ്കിയിൽ ആദ്യത്തെ 3-4 ദിവസം നല്ല ഫീവർ, നല്ല ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും. പിന്നെയാണ് അത് ഒരു ക്രിട്ടിക്കൽ 4-5 ദിവസം മുതലായിരിക്കും വയറുവേദനയും ശർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. ഇപ്പോ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ശർദിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ കുട്ടിക്ക്? ഹലോ, ആ കോളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡെങ്കുപ്പനി ആണെന്ന് കുട്ടികളിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ചികിത്സ തുടങ്ങണം? എത്ര സമയത്തിനുള്ളിൽ ചികിത്സ തുടങ്ങണം? സമയം നിർണായകമാണല്ലോ. അതെ, അതായത് നമ്മുടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 3-4 ഡേയ്സ് ജസ്റ്റ് സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. അതായത് പാരസെറ്റമോൾ പനിക്ക്, പിന്നെ നന്നായിട്ട് ടെപ്പെക്സ്പ്ലെയിൻ ചെയ്ത് പനി താഴ്ത്തി വെക്കുക, പിന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന എന്താണോ സിംപ്റ്റംസ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും. ക്രിട്ടിക്കൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഫ്ലൂയിഡിന്റെ, ബ്ലഡിന്റെ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു വെള്ളത്തിന്റെ അംശം ബ്ലഡിന്റെ അകത്ത് കുറയുമ്പോഴാണ് ഇത് വരിക. അപ്പൊ ക്ലിനിക്കലി നമ്മൾ സസ്പെക്ട് ചെയ്യുക ഈ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് സീപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ നീർക്കെട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ണിന് ചുറ്റും ചിലപ്പോൾ പഫിനെസ് പോലെ ഉണ്ടാകാം, അല്ലെങ്കിൽ ദേഹത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഫിനെസ് പോലെയൊക്കെ കാണാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ അവിടെ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ അകത്തുള്ള വെള്ളത്തിന്റെ അംശം കുറവാണെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കുക. ഓറലി കഴിക്കുന്ന കുട്ടിയാണ് ഛർദി അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലെന്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ് പ്രൊമോട്ട് ചെയ്യുക അവിടെ, അല്ലെങ്കിൽ നമ്മൾ IV ആയിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കും. അപ്പോ ഈ സിംപ്റ്റംസ് കാണുന്ന സമയത്ത്, അതായത് ക്രിട്ടിക്കൽ ഫേസിന്റെ അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് എവിടെയെങ്കിലും, ചിലപ്പോൾ മൂക്കിന്നാവാം, ഗംസിന്നാകാം, അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് അതിന്റെ അകത്താകാം, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ വയറുവേദന, ഛർദി, ക്ഷീണം, ഈ നീർക്കെട്ടിലെ പോലെ കാണുന്നു, ഇങ്ങനത്തെ ഒക്കെ ഫീച്ചേഴ്സ് കാണുവാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ്, അതായത് വീട്ടിലുള്ള ട്രീറ്റ്മെന്റ് അല്ല, ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് തന്നെ IV ഫ്ലൂയിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായെന്നാണ് എന്റെ അർത്ഥം. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് കുട്ടിയെ ഇറിയാൻ പറ്റും, അത് ആ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ ക്യൂൽ, ഇനിയൊരു ഇടവേളയാണ് ഡോക്ടർ ക്യൂലേക്ക് വീണ്ടും. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തെ വീട്ടിലോ മറ്റ് ആർക്കെങ്കിലും ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം? അതെ, അപ്പോ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് പകരുന്നത് കൊതുകുകടിയിലൂടെയാണ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാണ് കടിക്കുന്ന ഒരു ADCGT കൊതുക് വന്ന് നമ്മളെയും കുത്തുന്ന സമയത്ത് അവിടെ നിന്നുള്ള വൈറസ്, ആ ബ്ലഡിലുള്ള വൈറസ് നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെങ്കിപ്പനി വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡെങ്കിപ്പനി ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കൊതുകിന്റെ സ്രോതസ്സുകളായിട്ടുള്ള ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നന്റ് വാട്ടർ സർഫസുകൾ അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് വാട്ടർ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ ക്ലിയർ ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചിരട്ടകൾ ഇങ്ങനത്തെ സാധനത്തിനകത്തൊക്കെ ഈ വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുമല്ലോ, അതിന്റെ അകത്താണ് സാധാരണ ഈ കൊതുക് വന്നതിന്റെ മുട്ടയിടുന്നത്. ഈ മുട്ടയിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു 8 ദിവസത്തിനുള്ളിലാണ് അഡൽട്ട് മസ്കിറ്റോ ആയിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ആ ഫീമെയിൽ മസ്കിറ്റോ ആണ് ഒരാളിൽ നിന്ന് കടിച്ച് മറ്റൊരാൾക്ക് ഇത് പരത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ വെക്ടറിനെ നമ്മൾ നിവാരണം ചെയ്യുക അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുള്ളായിട്ട് ഈ അസുഖം വരാതിരിക്കാനായിട്ടുള്ള പ്രിവെന്റീവ് മെഷറായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ടത് ഈ കൊതുക് ഉണ്ടെങ്കിൽ തന്നെ ആ കൊതുകടി കൊള്ളാതിരിക്കാനായിട്ടുള്ള മെഷേഴ്സ്, അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നെറ്റ് യൂസ് ചെയ്യുക, മസ്കിറ്റോ റിപ്പലൻസോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുരട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഫുൾ കൈ ഷർട്ടോ കാര്യങ്ങൾ ബോഡി മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് പറമ്പിലേക്കൊക്കെ ഇറങ്ങുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊതുകടി കൊള്ളാതിരിക്കാനും നമ്മൾ നോക്കണം.
നമ്മൾ സാധാരണ വീട്ടിലെ ഈ എല്ലാ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് അനുഷ്ഠിക്കണം നമ്മൾ പണ്ട് പറയാറുണ്ട്. കാരണം അങ്ങനെയാവുമ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ പോയിട്ട് അവിടെ അങ്ങനെയുള്ള വെള്ളത്തിന്റെ എല്ലാ എന്താണെങ്കിലും അതെല്ലാം അമർത്തിക്കളഞ്ഞ് വെള്ളം എവിടെയും അങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം ചെയ്യുക. ഇതായിരിക്കും നമുക്ക് ഡെങ്കി വരാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗം. അതല്ലാതെ വേറെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നുമല്ല, ഇത് ഈ വെക്ടർ ബോൺ ഡിസീസ് ആണ്, ഈ കൊതുകിനെയാണ് നമ്മൾ നിവാരണം ചെയ്യുന്നത്. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. റീനയാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്, സംസാരിച്ചോളൂ. ഹലോ റീന, കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കൊച്ചിനെ വിട്ട് വിട്ട് പണി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഓക്കേ, പിന്നെ ഇപ്പം കുറവുണ്ട്. എന്നാലും വയറിളക്കം ഛർദ്ദിന്റെ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. എത്ര ദിവസമായിട്ടാ പനിയുള്ളത്? ഇപ്പൊ ഒരു രണ്ടാഴ്ചയായി. ഓക്കെ, ഇത് ഡെങ്കി ആവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം യൂഷ്വലി ഒരു 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം റെസൊല്യൂഷൻ ഫേസും കഴിഞ്ഞ് ഡെങ്കി ഇല്ലാതെ ആവുന്ന അല്ലെങ്കിൽ പനിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഇതാണ്. വിട്ടുവിട്ട് പനി വരുന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു അസുഖം ആകാനാണ് കൂടുതലും ചാൻസ്. വയറിളക്കം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഏതെങ്കിലും എന്താ പറയുക, ഗാസ്ട്രോഎൻടെറൈറ്റിസ് കോസിംഗ് ആയിട്ടുള്ള വൈറസുകളായിരിക്കാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗാസ്ട്രോഎൻടെറൈറ്റിസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആകാനാണ് കൂടുതലും ചാൻസ്. അപ്പോ അടുത്തുള്ള ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഡെങ്കി ആവാൻ ചാൻസ് കുറവാണ്. ശരി ഡോക്ടർ, ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു തുടങ്ങുന്നത് എപ്പോഴാണ്? ഇതുകൊണ്ടുള്ള ആപത്ത് എന്താണ്? ഓക്കെ, അപ്പോ നമ്മുടെ ബോഡിക്ക് അകത്ത് ഉള്ള 3 തരം സെൽസ് ആണ്. ഒന്ന് റെഡ് ബ്ലഡ് സെൽസ്, 2 വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ പ്ലേറ്റ്ലെറ്റ്. ഇനി അത് റെഡ് ബ്ലഡ് സെൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഓക്സിജനെ ബൈൻഡ് ചെയ്ത് നമ്മുടെ എല്ലാ ബോഡിയുടെ പാർട്സിലേക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സെല്ലാണ്. വൈറ്റ് ബ്ലഡ് സെല്ല് നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആണ്. അതിൻ്റെ അകത്തും പല തരങ്ങളുണ്ട്. മെയിൻലി നമ്മുടെ ബോഡിക്ക് അകത്ത് ഒരു ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ ഒരു ഇൻട്രൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. പിന്നെ പ്ലേറ്റ്ലെറ്റ്, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു ട്രിവിയൽ ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു ട്രോമ സംഭവിക്കാം, എവിടെയും വീഴുകയാണ് അല്ലെങ്കിൽ കാലെവിടെയെങ്കിലും തട്ടാണ്, അപ്പൊ ചെറുതായിട്ട് ഒന്ന് പൊട്ടണ സമയത്ത് രക്തം പുറത്തേക്ക് വരുന്നത്, ആ രക്തസ്രാവം നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആ പ്ലേറ്റ്ലെറ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് വന്ന അവിടെ ഒരു ക്ലംപ് ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ബ്ലീഡിങ് നിൽക്കും. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇതെല്ലാം ഒരു ബാലൻസിൽ നോർമൽ ആയിട്ടിരിക്കുന്ന സമയത്ത് വളരെ നോർമലായിട്ട് അത് ഒരു ഇതിൽ പോകും. ഡെങ്കി വരുന്ന സമയത്ത് യൂഷ്വലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ക്രിറ്റിക്കൽ ഫേസ് ഉണ്ടല്ലോ, ആ 4th day 5th day മുതല് ഈ ഡെങ്കി കാരണമുണ്ടാകുന്ന മെക്കാനിസംസ് ഒരു ഈ പ്ലേറ്റ്ലെറ്റ്സിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മോളിക്യുലർ മിമിക്രി പോലത്തെ ഒരു ഒരു ഫെനോമിനൻ എന്ന് പറയും നമ്മൾ. അതായത് പ്ലേറ്റ്ലെറ്റ്സ് തന്നെ ഡിസ്ട്രോയിഡ് ആയിക്കൊണ്ടിരിക്കും, പ്ലേറ്റ്ലെറ്റ്സ് നശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു സാഹചര്യവും നമ്മള് 4th day മുതൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിറ്റിക്കൽ ഫേസ് 4th day 5th day 6th day വരെ 4 to 6 days വരെ ഇങ്ങനെ കാണാം. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടുള്ള ട്രിവിയൽ ട്രോമ, വളരെ നേരിയതായിട്ടുള്ള, ഇപ്പൊ പല്ല് തേക്കുന്ന സമയത്ത് ഗംസിനെ ഒന്ന് ഒരച്ചു, അല്ലെങ്കിൽ മൂക്കൊന്ന് നമ്മൾ ഇരുതിയ സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ഇത് ചെയ്തിട്ട് അത് അവിടെ നിന്ന് കൂടുതൽ ബ്ലഡ് വരാം, അങ്ങനെ ഈ ബ്ലീഡിങ്ങിന് ചാൻസുകൾ കുറച്ച് കൂടുതലാണ്. പക്ഷെ ആസ് ഇറ്റ് ഇസ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതല്ല ഡെങ്കിയുടെ സിവിയറിറ്റിയെ നിശ്ചയിക്കുന്നത്, പക്ഷെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് കൊണ്ട് ഇതുപോലത്തെ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമുക്ക് കാണാം. ചില സമയത്ത് സ്കിന്നിൽ പെറ്റിക്കെ എന്ന് പറയും, വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ബ്ലീഡിങ് പോയിന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് കുറയുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാന്നുള്ള രീതിയിലല്ല, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സിംപ്റ്റത്തെ അല്ലെങ്കിൽ ആ പേഷ്യന്റിനെയാണ്. ആ പേഷ്യന്റിന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ബ്ലഡ് വെസൽസിന്റെ അകത്ത് ബ്ലഡിന്റെ ഈ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ബ്ലഡ് ഭയങ്കര സ്ലഗ്ഗിഷ് ആവുക, കുറച്ചുകൂടി കട്ടി വയ്ക്കുക, അതുപോലത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ കൂടുതൽ ഫ്ലൂയിഡിക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസ് ആകുക. എന്നിരുന്നാലും ബ്ലീഡിങ് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ട്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബ്ലീഡ് ഉണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് കൊണ്ട് എങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ ട്രാൻസ്ഫ്യൂഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ശരി, ഈ ഡെങ്കിപ്പനി വന്ന ആൾക്കാർക്ക് പലപ്പോഴും മാതള ജ്യൂസ് ഒക്കെ കുടിക്കാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ഇത്തരത്തിൽ നിർബന്ധമായി കഴിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളുണ്ടോ? അതെന്താണ്?
ആസ് ഫാർ ആസ് ഞങ്ങള് പഠിച്ചിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളുടെ അലോപ്പത്തിക് സിസ്റ്റം ഓഫ് മെഡിസിൻ അഡ്വക്കേറ്റ് ചെയ്യുന്നിടത്തോളം ഇതുപോലത്തെ കാര്യങ്ങൾ, അതായത് ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുമ്പോൾ അത് കഴിക്കണമെന്നുള്ള ടീച്ചിങ്സ് ഒന്നും ഇല്ല. പക്ഷെ മറ്റു പല നാട്ടുവൈദ്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അത് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. യൂഷ്വലി ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു മോളിക്കുലർ മിമിക്രി എന്ന് പറഞ്ഞൊരു ഫെനോമിനൻ കാരണം ഉണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡിസ്ട്രക്ഷൻ ആണ്. ആൻഡ് അത് നമ്മുടെ ഡെങ്കി പനി മാറുന്ന സമയത്ത് ഒരു സെവൻത് ഡേ ഒക്കെ കഴിഞ്ഞ് പതുക്കെ ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പതുക്കെ വീണ്ടും വീണ്ടും പതുക്കെ പതുക്കെ കൂടി കൂടി വിത്തിൻ 1 to 2 weeks അത് നോർമൽ കൗണ്ട് ആയിട്ട് തന്നെ നോർമൽ ആകുന്നതാണ്. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരി. ഇപ്പോൾ മറ്റ് ഗുരുതര രോഗമുള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ വൃക്കരോഗം, ഹൃദയത്തെ സംബന്ധിച്ച രോഗം, അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഡെങ്കിപ്പനി കടുത്തു കഴിഞ്ഞാൽ അത് ആപത്താണോ? അതായത് നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ ക്രിട്ടിക്കൽ ഫേസില് ബ്ലഡ് സപ്ലൈ ടു ദ ക്രിട്ടിക്കൽ ഓർഗൻസ് അല്ലെങ്കിൽ ഈ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈന് കുറച്ച് തടസ്സം വരും. കാരണം യൂഷ്വലി നമ്മൾ നന്നായിട്ട് ഒഴുകുന്ന ഒരു ബ്ലഡ്, ഈ ബ്ലഡ് വെസലിന്റെ അകത്ത് നന്നായിട്ട് ഇങ്ങനെ ഒഴുകുന്ന ബ്ലഡ് ഫ്ലോ കുറയും. വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അംശം പുറത്തേക്ക് പോവാണ്, ഈ ബ്ലഡ് വെസൽസ് ലീക്ക് ചെയ്യാവുകയാണ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ അംശം പുറത്തേക്ക് കടക്കുവാണ്. അതാണ് ഈ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റോം അല്ലെങ്കിൽ സൈറ്റോപൈൻ സ്റ്റോമിന്റെ സമയത്ത്, അതായത് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അമിതമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഓർഗൻസിലേക്ക് ബ്ലഡ് ഫ്ലോവിന്റെ കോംപ്രമൈസ് വരുമ്പോൾ ആ ഓർഗൻസ് ഓൾറെഡി കുറച്ച് കുറച്ച് ക്ഷീണത്തിലാണെങ്കിൽ അതിനെ കൂടുതലായിട്ട് ബാധിക്കാം. അപ്പോൾ അത് ആ രീതിയിൽ അതിനനുസരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ലിവറിനെയാണ്, ലിവർ അതുപോലെ തന്നെ കിഡ്നി യൂറിൻ ഔട്ട്പുട്ട് കുറയുന്ന ആ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് ഇഷീമിക് ഹെപ്പറ്റൈറ്റിസും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കാണാം. കുട്ടികളിലെ ഡെങ്കിപ്പനിയെ കുറിച്ചാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വിനോദ് പോൾ സംസാരിച്ചത്. നന്ദി ഡോക്ടർ. ഡോക്ടർ കെ പൂർണ്ണമാകുന്നു. നമസ്കാരം.